പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിലൂടെ ശ്രദ്ധേയമായ ഷഹീൻബാഗും ദില്ലിയിലെ തീവ്രബാധിത മേഖലകളുടെ പട്ടികയിലുണ്ട് മൂന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഷഹീൻബാഗിലെ ചില പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചത് പൗരത്വ സമരത്തിൽ രാജ്യത്തിന്റെ നൂറ്റിയൊന്ന് ദിവസം നീണ്ട സമരത്തിന്റെ ബാക്കിയായി ഷഹീൻബാഗിൽ റോഡിൽ വരച്ച ചിത്രങ്ങൾ മാത്രമാണുള്ളത് രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം സമരപ്പന്തൽ ഒഴിപ്പിച്ചു ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുശേഷം ഇവിടെ എഴുപത് വയസ്സുകാരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ഷഹീൻബാഗിലെ അബുൾ ഫൈസൽ എങ്കിലേവും പരിസരവും തീവ്രബാധിത മേഖലയായി പ്രഖ്യാപിച്ചത് രണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും പ്രദേശത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഈ രണ്ട് സ്ഥലങ്ങൾ ഒഴിച്ചാൽ ഷഹീൻബാഗിലെ മറ്റ് തെരുവുകൾ സാധാരണ നിലയിലാണ് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട് കോവിഡ് ബാധിത മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വഴിയടച്ചിട്ടുമുണ്ട് ദില്ലി പോലീസിന്റെ സഹകരണത്തോടെ ഷഹീൻബാഗിൽ സാമൂഹിക അടുക്കളയും പ്രവർത്തിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ തൽക്കാലം മാറ്റിവെച്ച ഷഹീൻബാഗിൽ സ്ഥിതി സാധാരണ നിലയിലാണെങ്കിലും ദില്ലി സർക്കാരിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെന്ന പരാതി ഉയരുന്നുണ്ട് जो दिल्ली गवर्नमेंट जो सैनिटाइज कर रही है तो वो शाह में अभी तक दिल्ली गवर्नमेंट की तरफ से सैनिटाइज़ नहीं किया गया है। तो यहाँ पे 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 पर्सनल पर्सनल लेवल लेवल लोग लोग अपने जो पे हो सकते हैं, वो हॉट आई प्रख्यापा इब्राहिमेट